നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ രണ്ട് കൊലപാതകങ്ങൾ, ഇതിൽ ഇപ്പോൾ സമാധാന അന്തരീക്ഷം കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ പാലക്കാട്ടത്തെ സംഭവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ബി ജെ പി നിലപാടിലെ ചർച്ചകൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം 28 ഏപ്രിൽ 28 കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ എത്തുന്നത് അദ്ദേഹം സംസ്ഥാനത്തെ ക്രമസമാധാന നില അദ്ദേഹം വിലയിരുത്തും. ഗവർണർ ആരിഫ് ഖാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ചർച്ചയിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ച വളരെയധികം നിർണായകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബി ജെ പി നേതൃത്വവുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇനി അമിത്ഷായുടെ സജീവ ശ്രദ്ധയുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. രാഷ്ട്രീയമായി ബി ജെ പിയെ വളർത്താൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അക്കൗണ്ട് തുറക്കാനുള്ള തന്ത്രങ്ങളും അമിത്ഷാ ഒരുക്കും. അതിനുവേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് ഈ ഒരു സമയത്ത് തന്നെ തുടങ്ങാനും നീക്കമുണ്ടെന്ന് പറയുന്നു. എങ്കിലും പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വരവ് ഇപ്പോഴത്തെ കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി, പ്രത്യേകിച്ചും അക്രമ രാഷ്ട്രീയം ത്തിലൂടെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ വേരോട്ടം നടത്തുമ്പോൾ അതിനെ എങ്ങനെ തടയിടാം എന്ന് തന്നെയാകും അമിത്ഷായ്ക്ക് മുന്നിലുള്ള പ്രധാന ഒരു ചോദ്യം. അതിന് ഉത്തരവുമായി തന്നെയാണ് അദ്ദേഹം എത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. പാലക്കാട്ട് ഇന്നലെ അക്രമികളുടെ വെട്ടേറ്റ് മരിച്ച സംഘപരിവാർ പ്രവർത്തകൻ ശ്രീനിവാസൻ്റെ കൊലപാതകം വളരെ ഗൗരവമായി തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ നോക്കിക്കാണുന്നത്. പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പിക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് ഒരു ഗുരുതര സാഹചര്യമായി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനെ വിലയിരുത്തുന്നത് വളരെ കേരളത്തിലെ ഈ ഒരു നിജസ്ഥിതി വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അടിയന്തര ഇടപെടലുമായി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതിനെ നോക്കിക്കാണേണ്ടത്. അതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗമെന്ന നിലയിലാണ് ശ്രീനിവാസൻ്റെ മരണത്തെയും ഇപ്പോൾ നോക്കിക്കാണുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുക എന്നതാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശക്തമായ ഒരു ആരോപണം ഇന്ന് ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമിത്ഷാ കേരളത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവർണറുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ മത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു അന്ത്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ഒരു ചർച്ച. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് രാഷ്ട്രീയ പിന്തുണ വലിയ തോതിൽ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവർക്ക് വലിയ തോതിലുള്ള ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ വേരറക്കുക എന്നുള്ളത് തന്നെയാകും ഈ കേന്ദ്രത്തിൻ്റെ മുന്നിലുള്ള ആദ്യ ഒരു ലക്ഷ്യം. ഈ പാലക്കാട് നേരത്തെ മരിച്ച സഞ്ജിത്തിൻ്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അത് സർക്കാർ എതിർത്തിരുന്നു. വാദം കേൾക്കുമ്പോൾ പ്രതികളുടെ വാദം കൂടി കേൾക്കണമെന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. എന്ത് വിചിത്രമായ വാദമാണ് ഇത് എന്ന ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനോട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തെന്ന് വ്യക്തമാക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ അമിത്ഷാ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇവിടെ എത്തുന്നതോടുകൂടി ഇതിനെല്ലാം ഒരു ഉത്തരമാകും. ഈ പറഞ്ഞതുപോലെ നിരോധിക്കേണ്ട സംഘടനയാണെങ്കിൽ നിരോധിക്കുക തന്നെ ചെയ്യും എന്നുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായിട്ട് തന്നെയായിരിക്കും കേന്ദ്രമന്ത്രിയുടെ വരവ് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളും അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളുമെല്ലാം സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.